ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. സീക്രട്ട് ഹോട്ടൽ സീക്രട്ട് വേളാങ്കണ്ണിത്തെ പള്ളി. പിന്നെ അപ്പുറത്തും മോർണിംഗ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്താണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ നടന്നായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ വ്യൂ ആണിത്, പള്ളി. നല്ല കാറ്റുണ്ട്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പള്ളിയിൽ പോകുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. ഞാൻ എൻ്റെ റൂമിലോട്ട് ഞാൻ കയറട്ടെ. ഇതാണ് ഞങ്ങളുടെ റൂം, കാണിച്ചു തരാം. അപ്പം അതെ ഡോറ്. അപ്പം വരുമ്പോൾ തന്നെ നമുക്കിവിടെ അതെ ഇത് കിട്ടും. ഇത് ബാത്റൂമാണ്. എങ്ങനെയാണ് ബാത്റൂം? ഫസ്റ്റ് വാഷിംഗ് മെഷീൻ, ഷവർ. പിന്നെ അടുത്തത് ഇവിടേക്ക് വരുന്നത് ബെഡാണ്. എ സി ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ബെഡിൻ്റെ ഇപ്പുറത്ത് ടി വി. പിന്നെ ടി വിയുടെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ടി വി ഇരിക്കുന്നത്. ടി വിയുടെ ഇവിടെ നമുക്കിതിലെ കോഫി ഉണ്ടാക്കാനായിട്ട് ഇത് കിട്ടും, വെള്ളം കിട്ടും. പിന്നെ അവരുടെ ഇങ്ങനത്തെ ഒരു സാധനവും കിട്ടും, മറ്റേ സീഗേറ്റ് റിസോർട്ട്സ്. സീഗേറ്റ് റിസോർട്ട്സ് ഗസ്റ്റ് അമിനിറ്റീസ് കിറ്റ്. ഇതിൽ നമുക്ക് ആ ഇത് നമുക്കൊരു കോംബ് കിട്ടും. ഇതെന്തുവാ എന്തുവാ സാധനം? ഇത് ഷാംപൂ എന്ന് തോന്നുന്നു. അല്ലല്ലല്ല, ഇത് രണ്ട്. ഇത് കോക്കനട്ട് ഓയിൽ, ഈ പാക്കറ്റ്. പിന്നെ ഇത് ബോഡി വാഷാന്ന് തോന്നുന്നു. അല്ല, ഇതെന്തുവാ സാധനം? ഓ ഡിയോഡ്രൻറ്റ്. ഇത് ഡിയോഡ്രൻ്റാണ്. പിന്നെ രണ്ട് ടൂത്ത് ബ്രഷ് കിട്ടും. പിന്നെ ഇതെന്തുവാ? ഓ ഇത് ടൂത്ത് പേസ്റ്റ്, രണ്ട് മെഡിമിക്സിൻ്റെ സോപ്പ്, പിന്നെ രണ്ട് ഷാംപൂവും കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് ഈ ഷെൽഫിൻ്റെ താഴെ നമുക്കൊരു ഫ്രിഡ്ജ് കിട്ടും, ഒരു മിനി ഫ്രിഡ്ജ്. പിന്നെ ഈൻ്റെ അടിയിൽ ഒരു ഷെൽഫിന് ഷൂ വയ്ക്കാനായിട്ടുള്ളത്. പിന്നെ ഈൻ്റെ ഇപ്പുറത്ത് നമുക്ക് മേക്കപ്പ് ടേബിളാണ് ഉള്ളത്. ഒരു കണ്ണാടി. പിന്നെ ഇവിടെ നമുക്കൊരു ട്രേ കിട്ടും. പിന്നെ രണ്ട് ഡ്രോയേഴ്സ്. പിന്നെ ചെയർ. പിന്നെ ഇവിടെ ഒരു സോഫ ടേബിളും, സോഫയും ടേബിളും. പിന്നെ ബെഡ് സൈഡ് ടേബിളുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വാർഡ്രോബ്. വാർഡ്രോബ്. പിന്നെ ഇങ്ങനെ നമുക്ക് നല്ല വ്യൂ അല്ല. പിന്നെ ലൈറ്റ് ഇങ്ങനത്തെയാണ്. പിന്നെ ഫാൻ. പിന്നെ എ സി. ഇത്രയുള്ള ഈ റൂം, ഇതൊരു കുഞ്ഞ റൂമാണ്. ഞാൻ പുറത്തിറങ്ങട്ടെ. അപ്പോൾ ഇന്ന് അടുത്ത ദിവസം കാലത്താണ്. ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകാൻ പോവാണ്. എൻ്റെ മുമ്പ് ഇതിൻ്റെ റിസോർട്ടൊന്നും കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂംസാണ് ഞങ്ങൾ താമസിച്ചത് അവിടെ. അതിനെ തൊട്ട് ഇവിടെ തന്നെ
കുറെ ബേർഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതവിടെ അവിടെ പാർക്ക്. ഇനി ഞങ്ങൾ ഇതാണ് പുറത്തേക്ക് പോകുന്ന വഴി. ഇനി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് കയറണം. തൊട്ടിപ്പുറത്ത് സൈഡിൽ കാണുന്ന രണ്ട് ബിൽഡിങ്സ് അത് കോട്ടേജ് ആണ്. അതിൽ ഒരു കോട്ടേജിൽ നിന്ന് രണ്ട് മൂന്ന് ഫാമിലീസ് താമസിക്കാം. പിന്നെ ഇത് പാർക്കാണ് ഇവിടുത്തെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നേരേക്കുള്ള വഴിയില്ലേ, അത് സ്വിമ്മിംഗ് പൂളാണ്. അതെനിക്ക് മരയ്ക്ക് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ എപ്പോഴും ആൾക്കാർ അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്കും പോകാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ ബേർഡ്സിനെ വളർത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ഫ്രീ ആണ്. അപ്പം നമ്മൾ ഈ ഇതല്ല റൂംസ് എടുത്തേക്കണമെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് ഒരു ടോക്കും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇവിടെ കാണിക്കണം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒന്നോ രണ്ടോ മാത്രമല്ല, കുറേ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് റവ ലഡു, പിന്നെ വട, പൂരി മസാല, ഇഡ്ഡലി, ദോശ, പിന്നെ അതിനുള്ള ചട്നീസ്, പിന്നെ ബോയിൽഡ് എഗ്ഗ്, പിന്നെ ബ്രെഡ് ജാം ബട്ടറ്, പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ടീ ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രേപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വരേക്കൊന്നും കഴിക്കാൻ പറ്റിയത്. പിന്നെ ഇത് ഫ്രീയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണം ഉണ്ടായാലും ഞാൻ വട മാത്രം എടുത്ത് കഴിച്ചോളൂ, എനിക്ക് അതാണ് ഇഷ്ടമായത്. അപ്പം ഞാനത് കുറേ എടുത്തു. പിന്നെ ബാക്കി എല്ലാവരും എല്ലാ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു. ഞാനിപ്പോൾ തിരിച്ച് റൂമിലോട്ട് വന്നേക്കാണ്. ഞങ്ങളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് കാണിക്കാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കുറച്ച് നല്ല വൈറ്റ് ത്രെഡിൻ്റെ കൊന്തകൾ മേടിച്ചിട്ടുണ്ട്. അതെ, വൈറ്റ് കൊന്ത. പിന്നെ അടുത്തത് ഞങ്ങൾ ബ്ലാക്ക് ത്രെഡിനെ കൊന്ത മേടിച്ചിട്ടുണ്ട്, സെയിം ടൈപ്പ്. പിന്നെ വേറെ ഒരു റെഡ് ബ്ലൂ ബീഡ്സ് ഉള്ളത് കൊന്ത.
ഇതുപോലെ ബീഡ്സും ത്രെഡുമായിട്ടുള്ളത് ഒരു ബ്രൗൺ ഓറഞ്ച് കളർ എന്താ പിന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബീഡ്സ് ഉള്ളത് ചെയിനുമേ അടുത്തത് ബ്ലാക്ക് ബീഡ്സ് ത്രെഡുമേ ഉള്ളത് പിന്നെ ബ്ലൂ ബീഡ്സ് ഉള്ളത് ചെയിനുമേ ഒരു ഗ്രീൻ കളർ ബീഡ്സ് ആണ് പിന്നെ ഇങ്ങനത്തെ കൊന്ത കൊന്ത മോതിരം അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മോതിരങ്ങൾ ഇങ്ങനെ കൈമാറ്റിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു ഇതൊരെണ്ണം മേടിച്ചുള്ളൂ എനിക്ക് വേണ്ടി പിന്നെ അതെ വേളങ്ങണി മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു കുഞ്ഞിത് പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ച് മേടിച്ചു എ എൻ നിങ്ങൾ എൻ്റെ റൂമിൽ കണ്ടിട്ടുണ്ടാകും ഇതല്ല ഞാൻ വോളും ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുമേ എഴുതിയിട്ടുണ്ട് എ എൻ പിന്നെ ഉള്ളത് ഇതുപോലെ ഇത് ഇതിൻ്റെ അകത്ത് കണ്ടോ വേളങ്കണ്ണി മാതാവിൻ്റെ ഇത് ഇത് ലൈറ്റ് ഇടുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് വരും കണ്ടോ അപ്പോൾ അതാണിത് പിന്നെ ഉള്ളത് പിന്നുള്ളത് ഈ ഒരു വലിയ സ്റ്റാച്ചു ആണ് വേളങ്ങണിയുടെ വേളങ്ങണി മാതാവിൻ്റെ അപ്പം ഇത്രയും ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ ആ ഇത്രയും മേടിച്ചിട്ടുള്ളൂ ഇനി ഞങ്ങളൊരു 11:30-12 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് കേരളയിലോട്ട് അല്ല പ്ലെയിനല്ല കേട്ടോ വണ്ടി കേരളയിലോട്ട് ഞങ്ങൾ പോണു തിരിച്ച് വീട്ടിലോട്ട് പോണു ഞങ്ങളപ്പോൾ പോകാറായി ഒരു 11-12 സമയം ഇപ്പം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും 4 മണി വരെ ഞങ്ങൾ താമസിക്കാനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പ് തന്നെ ഇറങ്ങി വേറെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ മൊത്തത്തിൽ പറഞ്ഞ ഈ ഹോട്ടൽ നല്ല ഒരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് കിട്ടി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് പിന്നെ കുളിക്കാനുള്ള വെള്ളം നല്ല ചൂടായിരുന്നു നല്ലതായിരുന്നു പക്ഷെ നിങ്ങളെപ്പോഴും പല്ല് തേക്കാനും കുടിക്കാനൊക്കെ വേണം നിങ്ങൾ കരുതിക്കൊള്ളണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ സാധാരണയായിട്ട് ഇതല്ല കടൽ തീരത്തുള്ള സ്ഥലങ്ങളൊക്കെ കടൽ തീരത്തുള്ള സ്ഥലങ്ങളെല്ലാം ഇതല്ല കിട്ടണ വെള്ളമൊക്കെ നല്ല ഉപ്പുള്ള വെള്ളമായിരിക്കും അപ്പോൾ അത് കാരണം നിങ്ങൾ വെള്ളം കരുതി വെച്ചോളാം അവിടെ ബോട്ടിൽ വാട്ടർ കിട്ടും അപ്പം നിങ്ങൾക്ക് പല്ലേക്കാനും കുടിക്കാനൊക്കെ ആ വെള്ളം ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ വേളാങ്കണ്ണി വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോട്ടൽ സീ ഗേറ്റിൽ നിങ്ങൾക്ക് താമസിക്കാൻ നല്ലതാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങും ചെയ്യാം ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഞാൻ വേളാങ്കണ്ണി പള്ളി പോയതിൻ്റെയൊക്കെയാണ് അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ